ശുചിത്വ ഭാരതം അത് ഓരോ ഭാരതീയന്റെയും ലക്ഷ്യമായിരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ശുചിത്വം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ നദികളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തീർത്ഥാടക കേന്ദ്രങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയും അതേ രീതിയിൽ പിന്തുടരുകയുള്ളൂ. പ്രകൃതിയെ നശിപ്പിക്കാതെ നിലനിർത്തിയാൽ മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട ഒരു കാര്യം പൊതുജനം ഗൗരവത്തോടെ എടുത്ത് പ്രാവർത്തികമാക്കിയ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. കേദാർനാഥിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി തീർത്ഥാടകരും സർക്കാർ സർക്കാരിതര സംഘടനകളും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്നലെ വൈകിട്ട് 3 മുതൽ പുലർച്ചെ വരെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടർന്നത്. കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ തീർത്ഥാടക കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ശുചീകരണം നടത്താൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. ഈ അഭ്യർത്ഥന ശിരസാവഹിച്ചുകൊണ്ടായിരുന്നു തീർത്ഥാടകരും സംഘാടകരും ശുചീകരണ യജ്ഞം നടത്തിയത്. കേദാർനാഥിലെ ഗാർബേജ് പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളാണ് ശുചീകരിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സംഘടനയായ സുലഭ് ഇന്റർനാഷണൽ ആണ് സംസ്കരണത്തിനായി കേദാർനാഥിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ചത്. തീർത്ഥാടകർക്ക് പുറമെ കേദാർനാഥിലെത്തിയ വിനോദസഞ്ചാരികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. ഗൗരിക്കുണ്ട്, സോൻപ്രയ, കേദാർനാഥ് എന്നിവിടങ്ങളിലെ ശുചീകരണ യജ്ഞത്തിലാണ് വിനോദസഞ്ചാരികൾ പങ്കാളികളായത്. ചാർദം യാത്രയുടെ ഭാഗമായി നിരവധി പേരാണ് കേദാർനാഥിലേക്ക് എത്തിയതെന്ന് ഗാർഹോൾ യൂണിവേഴ്സിറ്റിയിലെ ടൂറിസം വിഭാഗം മേധാവി ഡോക്ടർ സർവേഷ് ഉനിയാൻ പറഞ്ഞു. ഇത് ക്ഷേത്രത്തിന്റെ പരിസരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കൊണ്ട് ക്ഷേത്ര പരിസരം മലിനമായിരുന്നു. ഇതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. ഇത് ഗുണം ചെയ്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിക്കടി നിരീക്ഷിച്ചു വരികയാണെന്ന് രുദ്രപ്രയാഗ് ജില്ലാ മജിസ്ട്രേറ്റ് മയൂർ ദീക്ഷിതും അഭിപ്രായപ്പെട്ടു. തീർത്ഥാടക കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഭക്തർ പരിസരം ശുചിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.